നമസ്കാരം. ഡയറക്ടർ സോഹൻലാലിൻ്റെ പടം ഇവിടെ നടക്കുകയാണ്, റീറെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഹന് വേണ്ടിയിട്ട് ഞാൻ മാധവിക്കുട്ടിയുടെ ഒരു സ്റ്റോറി നിർമ്മാതളത്തിൻ്റെ പൂക്കൾ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് തിലകൻ ചേട്ടൻ ചെയ്ത ഒരു വർക്ക്, ഒരു ലാസ്റ്റ് മൂവി ചെയ്തു. ഇപ്പോൾ പുതിയത് സ്വപ്നങ്ങൾ പൂക്കുന്ന കാട്, ഇതാണ് പുതിയ മൂവി. എന്റെ പേരെങ്ങനെ അറിയാം? മാലാഖമാർക്കെ എല്ലാ കുഞ്ഞുങ്ങളുടെയും പേരറിയാം. Adam, do you know the seriousness of what you did today? I am fed up with you, son. അതുകൊണ്ടാ ടിസി. ടിസി? He always sleeps in the class. ആദത്തെ പോലുള്ളവർ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ കൂടി വഴിതെറ്റിക്കും. അവരും വളരുന്ന കുട്ടികളാണല്ലോ. ഭാവനകൾ നിറഞ്ഞ ഒരു ക്യാൻവാസാണ് നിന്റെ ലോകം. നിന്റെ മനസ്സിനെ ഒരു കായലായി സങ്കല്പിച്ചു നോക്കും. കലക്കവെള്ളത്തിൽ അതിനുള്ളിലെ പവിഴമുത്തുകളെയും മാണിക്യ കല്ലുകളെയും സ്വർണ മത്സ്യങ്ങളെയും ഒന്നും നമ്മൾ കാണില്ല. Cut the tree down. അതത്ര ഈസി അല്ല സർ. എരിഞ്ഞിടാ തേനാവിൽ നെഞ്ചില്ലകൾ എങ്കിലും തളരാതെ പലരാതെ ഉയർത്തെഴും നേൽപ്പതേ ജയം. സ്വപ്നങ്ങൾ പൂക്കുന്ന കാട് എന്ന ഈ സിനിമയിൽ രണ്ട് പാട്ടുകളാണുള്ളത്. ഇതിൽ ഗാനരചയിതാവായി ഞാൻ മാറുന്നത് വളരെ യാദൃച്ഛികമായിട്ടാണ്. യഥാർത്ഥത്തിൽ ശ്രീകുമാരൻ തമ്പി സാറിനെയോ പ്രൊഫസർ വി മധുസൂദനൻ നായരെയോ പോലെ വളരെ ലിറിക്കൽ വാല്യൂ ഉള്ള വരികൾ എഴുതി തരാൻ പറ്റുന്ന ഒരു ഗാനരചയിതാവിനെ കൊണ്ട് ഇതിലെ പാട്ടുകൾ എഴുതിപ്പിക്കണമെന്നായിരുന്നു ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഈ ആഗ്രഹം ഞാൻ സംഗീത സംവിധായകനായ രമേശ് നാരായണൻ ജിയോട് പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹമാണ് നീ തന്നെ അതൊന്ന് ട്രൈ ചെയ്തുകൂടെ എന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. അതിന് അദ്ദേഹം രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അത് ഞാൻ തന്നെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും അദ്ദേഹം നേരത്തെ പല സിനിമകളിലായി ഞാൻ എഴുതിയ പാട്ടുകളെക്കുറിച്ച് രമേശ് നാരായണൻ സാർ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞത് ഇതിലെ രണ്ടാമത്തെ പാട്ട് എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷണൽ സോങ് ആണ്. അത് സിനിമയിൽ പല ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അത് ഓരോന്നും ഒരു പ്രത്യേക ആശയത്തെ ആസ്പദമാക്കി എഴുതേണ്ട വരികളാണ് ഈ രണ്ടാമത്തെ മോട്ടിവേഷണൽ സോങ്ങിലുള്ളത്. അപ്പോൾ രമേശ് നാരായണൻജി പറഞ്ഞത് അത് വേറൊരു ഗാനരചയിതാവിനോട് ഈ ആശയം മുഴുവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വരികൾ എഴുതി വാങ്ങിക്കുന്നതിനേക്കാളും എളുപ്പം ഒരു പക്ഷേ അത് നീ തന്നെ എഴുതുന്നതായിരിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ആണ് ഇതിലെ പാട്ടുകൾ ഞാൻ എഴുതിയത്. മനമാർദ്രമാകട്ടെ അതിലെ ചിൽഡ്രൻസ് മൂവിയാണ്, പക്ഷേ എങ്കിലും അതിൻ്റെ അകത്ത് ഒരു മോട്ടിവേഷണൽ നമ്മളൊരു ഒരു ഒരു ഉപദേശം അതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻവയർമെൻ്റൽ മൂവിയാണ്, അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിയുടെ അസുഖത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. എല്ലാം കൂടെ വയ്ക്കുമ്പോഴത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ, വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എന്തായാലും അതിൻ്റെ റീറെക്കോർഡിങ് പാറ്റേണും ഞാനൊരു ഒരു വെസ്റ്റേൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്കാണ് ഇതിൻ്റെ അകത്ത് അധികം ഉപയോഗിച്ചിട്ടുള്ളത്. സോങ് ബേസ്ഡ് സോങ്ങും അങ്ങനെ തന്നെ ആ ഒരു രീതിയിലാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. കുട്ടിയുടെ സ്വപ്നങ്ങളും ഈ കുട്ടിക്ക് മനസ്സിൽ വരുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തായാലും കണ്ടിരിക്കാനും നല്ലൊരു മൂവിയാണത്.
അത് വളരെ സന്തോഷമുണ്ട് അതിൽ ഈ പടം ബുക്ക് ചെയ്യാൻ പറ്റിയതിൽ. അകത്ത് വരുന്ന സോങ്സ് ഈരടികൾ ഇടയ്ക്കിടയ്ക്ക് വരും. അത് ദാറ്റ്സ് ഓൾസോ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണെന്ന് വന്നിട്ടുള്ള തോന്നുന്നു എനിക്ക്. എന്തായാലും ഞാൻ പടം ചെയ്ത് കണ്ടപ്പോഴും വളരെ രസമുണ്ട്. ചെയ്ത് വരുമ്പോഴാണ് നമ്മളിപ്പോൾ ഒരു മൂവി ചെയ്യുമ്പോൾ ആദ്യം നമ്മൾക്ക് തോന്നത്തില്ല, അപ്പോൾ റെക്കോർഡിങ്ങിനെ ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. ആ രീതിയിൽ നന്നായിട്ടുണ്ട്, പടം നന്നായിട്ടുണ്ട്. അരികത്തോരോ മൽക്കിനാവായി അരികത്തോരോ മൽക്കിനാവായി ഞാനുണ്ട് നിന്നോട് കൂടെ. ആ സോങ് പാടിയത് മോളാണ് പാടിയിട്ടുള്ളത്, മധുശ്രീയാണ് പാടിയിട്ടുള്ളത്. ഇതിൻ്റെ ലിറിക് എഴുതിയിട്ടുള്ളതും സോഹൻലാൽ തന്നെയാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത്. അതിൽ അത് മാത്രമല്ല, ഇതിൽ ഈരടികളൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലിറിക്സാണ് ഇതിൻ്റെ. അതേപോലെ തന്നെ സോങ് ലിറിക്കും വളരെ ഗംഭീരമായിട്ടുണ്ട്. അത് എഴുതിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സോഹനെ പറ്റിയിട്ട് എനിക്കൊരു ഇത്രയും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഈ ലിറിക് എഴുതുന്ന കാര്യത്തിൽ. പക്ഷേ ഐ ആം സോ ഹാപ്പി വിത്ത് ദ ലിറിക് ഓഫ് സോഹൻലാൽ ബൈ റിട്ടൺ ബൈ സോഹൻലാൽ. ഒരു ഗാനരചയിതാവ് എന്നുള്ള രീതിയിൽ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ വലിയ അഭിപ്രായമില്ലാത്ത ഒരു ഗാനരചയിതാവാണ് ഞാൻ. കാരണം ഇപ്പോൾ ഓർക്കുക വല്ലപ്പോഴും പോലുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ആ സിനിമയിലൊന്നും ഞാൻ പാട്ടുകൾ എഴുതിയിട്ടേ ഇല്ല. പക്ഷേ ഞാനിപ്പോഴും അഭിമാനത്തോടെ ഓർക്കുന്ന കാര്യം അതിൽ ഭാസ്കർ മാഷിൻ്റെ വരികൾ നമ്മൾ ആ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് അതിലെ പാട്ടുകൾ എഴുതിയത്. ഗിരീഷേടനൊക്കെ എം ജയചന്ദ്രനായിരുന്നു സംഗീത സംവിധാനം. തിരുവനന്തപുരത്തെ ഇപ്പോഴാ ഹോട്ടലില്ല, പണ്ടുണ്ടായിരുന്ന ഗീതം എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ കമ്പോസിങ്ങൊക്കെ നടന്നത്. ആ സമയത്ത് ഗിരീഷേട്ടൻ ഇപ്പോൾ ഓർക്കുക വല്ലപ്പോഴും സിനിമയിലെ നല്ല മാമ്പൂപ്പാടം പോലുള്ള പാട്ടുകളൊക്കെ എഴുതുന്നത് ഞാനിങ്ങനെ അസൂയയോടെ നോക്കി നിന്നിട്ടുണ്ട്. കാരണം ജയേട്ടൻ ഒരു വരി മൂളുകയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ വാക്കുകൾ വന്ന് നിറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവിസ്മരണീയമായ ചില മുഹൂർത്തങ്ങൾക്ക് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോഴും ഞാൻ ചെയ്ത സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ ഓർക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞതുപോലെ ഓർക്കുക വല്ലപ്പോഴും എന്നുള്ള സിനിമയിൽ ഭാസ്കർ മാഷും ഗിരീഷ് പുത്തഞ്ചേരിയും പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. കഥവീട് സിനിമയിൽ ഒരു പാട്ട് ഒ എൻ വി കുറുപ്പ് സാറാണ് എഴുതിയത്. പിന്നെ ഗ്രേറ്റ് ഇന്ത്യൻ റോഡ് മൂവി എന്ന സിനിമയിൽ റഫീഖ് അഹമ്മദ് എൻ്റെ സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ പ്രഷ്യസായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ എൻ്റെ സിനിമയിൽ ഞാൻ തന്നെ പാട്ടുകൾ എഴുതുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല ഗിരീഷേട്ടനൊക്കെ പാട്ടുകൾ എഴുതുന്ന രീതിയിൽ അങ്ങനെ ഒരു അനർഗള പ്രവാഹം എന്നുള്ള രീതിയിലൊന്നും വാക്കുകൾ വരുന്ന ഒരാളൊന്നുമല്ല ഞാൻ. ഇപ്പോൾ കഥവീട് സിനിമയിലെ കെ എസ് ചിത്ര ചേച്ചി പാടിയ മറക്കാനുള്ളത് മറന്നു തന്നെ ആകണം എന്ന പാട്ടൊക്കെ ഏകദേശം രണ്ടാഴ്ചയോളം ഒരു വീട്ടിൽ അടച്ചിരുന്നിട്ടൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വളരെ സ്ട്രഗ്ലിംഗ് പ്രോസസ്സാണ് ഗാനരചന എന്ന് പറയുന്നത്. പിന്നെ കൊന്തയും പൂണും എന്നുള്ള സിനിമയിൽ പാട്ടുകൾ എഴുതിയതിന് ശേഷം അത് ജിജു ആൻ്റണി എന്ന സംവിധായകനാണ് ചെയ്തത്. മെജോ ജോസഫായിരുന്നു അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അതിലെ പാട്ടുകൾ എഴുതിയതിന് ശേഷം ഇനി പാട്ടുകൾ എഴുതാനില്ല എന്ന് ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഞാൻ ആ സമയത്ത് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ചിലപ്പോൾ ആരും ഓർക്കുന്നുണ്ടാവില്ല ഇപ്പോഴെങ്കിലും എൻ്റെ മനസ്സിലത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ തന്നെ തെറ്റിക്കുന്നു എന്നുള്ളൊരു വിമുഖതയും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ പലവട്ടം രമേശ് നാരായണൻ ജിയോട് ഇത് നമുക്ക് വേറൊരാളെ കൊണ്ട് എഴുതിപ്പിക്കാം എന്ന് പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം കൊണ്ടാണ് ഇതിലെ പാട്ടുകൾ എഴുതിയത്. പക്ഷേ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഒരു രാത്രി കൊണ്ട് എനിക്ക് ഇതിലെ ഈ മോട്ടിവേഷണൽ സോങ് എഴുതി തീർക്കാൻ സാധിച്ചു. മേ ബി അതിൻ്റെ രമേശ് നാരായണജി പറഞ്ഞതുപോലെ തന്നെ ആ സ്ക്രിപ്റ്റ് എൻ്റെ മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞ്
കിടപ്പുള്ളത് കൊണ്ടായിരിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടും പെടേണ്ട ഒരു മൂവിയാണ്. അതാണ് ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. ചില മൂവീസ് നമ്മൾ എത്ര നല്ല മൂവിയാണ്, പല മൂവികളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. പക്ഷേ ഇത് ശ്രദ്ധിക്കപ്പെടുന്ന എനിക്ക് അത് ശ്രദ്ധിക്കപ്പെടണം, അത്ര എനിക്ക് പറയാനുള്ളൂ. ആ രീതിയിലാണ് ഇത് വെക്കിയെത്തിട്ടുള്ളത്. എന്തായാലും ഇനി നല്ല നന്മകൾ ഈ പടത്തിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്വപ്നങ്ങളുടെ മാലാഖ എന്ന് ഏഞ്ചൽ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിനകത്തുണ്ട്. റഷ്യൻ ആക്ട്രസ് സ്വെറ്റ്ലാനയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അവരിങ്ങനെ ഹാർപ്പൊക്കെ മീട്ടി പാടുന്ന രീതിയിലാണത് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. മധുശ്രീയാണ് അത് വളരെ മനോഹരമായി ആ ഗാനം പാടിയിരിക്കുന്നത്. എങ്കിലും തളരാതെ